ഉത്തർപ്രദേശിലെ ഒന്നാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ബി ജെ പി കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കിയ 58 മണ്ഡലങ്ങളിൽ വ്യാഴാഴ്ചയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. അന്തിമഘട്ട പ്രചാരണത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖർ യു പിയിലുണ്ട്. ബിജ്നൂരിൽ നടക്കുന്ന പ്രചാരണ റാലിയെ വെർച്വലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് പഞ്ചാബിൽ ശിരോമണി അകാലിദൾ തലവൻ സുഖ്ബീർ സിംഗ് ബാദലിനെതിരെ കേസ്. 6000 പേരെ പങ്കെടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് റാലി നടത്തിയതിനാണ് കേസ്. ഫരീദ്കോട്ടിലെ എസ് ഡി സ്ഥാനാർത്ഥി പരമ്പന്ത് സിംഗ് റൊമാനയ്ക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തു. പരമാവധി 1000 പേരെ പങ്കെടുപ്പിക്കാനാണ് അനുമതി ഉണ്ടായിരുന്നത്. 2035 വരെയുള്ള വികസന പദ്ധതികൾ ഉൾപ്പെടുത്തി ഗോവയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. വിഷൻ 2035 എന്ന പേരിൽ ഇറക്കിയ പ്രകടന പത്രികയിൽ ഇന്ധനവില പിടിച്ചുകിട്ടുമെന്ന് നിർണായക പ്രഖ്യാപനമുണ്ട്. പ്രാദേശിക നികുതി കുറച്ച് ലിറ്ററിന് 80 രൂപയ്ക്ക് പെട്രോൾ ലഭ്യമാക്കും. നിർധനർക്ക് മാസം 6000 രൂപ വീതം നൽകും. ആരോഗ്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി, വിനോദസഞ്ചാരം, സ്ത്രീ ശാക്തീകരണം, തൊഴിൽ, കടൽ സംരക്ഷണം എന്നു തുടങ്ങി ഗോവയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി ഇന്ന് ഗോവയിലെത്തും. ത്രിപുരയിൽ 2 ബി ജെ പി എം എൽ എമാർ രാജിവെച്ചു. സുദീപ് റോയ് ബർമൻ, അദ്ദേഹത്തിന്റെ അടുത്ത അനുയായി ആശിഷ് കുമാർ സഹ എന്നിവരാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചത്. ആരോഗ്യമന്ത്രിയായിരുന്ന സുദീപ് ബർമനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ ദേവ് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇരുവരും കോൺഗ്രസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് ഡൽഹിയിലെത്തുന്ന ഇരുവരും കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും.